വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീലാംബരി ഡിസൈൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പഴയ ഷിഫോൺ സാരിയിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പഴക്കം ചെന്ന ഒരു സാരിയാണ് അത്ര വലിയ ഭംഗിയൊന്നും ഇതിനില്ല അപ്പോൾ അതിൽ ഫ്രണ്ടിൽ സീക്വൻസ് വെച്ച് വേറെ ഒരു ക്ലോത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ട് സീക്വൻസ് വെച്ച് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ ഭാഗം നെക്ക് മാർക്ക് ചെയ്തിട്ട് ക്യാൻവാസിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് ബോർഡർ ഇതുപോലെ ഒരു പീസിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അഴുക്ക വശത്ത് വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് നെക്ക് ഇത്രയും പോർഷൻ മാത്രം വരും അപ്പോൾ ഈ ഭാഗം കട്ടായി പോകും അപ്പോൾ ഇത്രയും ഭാഗമാണ് ഫ്രണ്ടിൽ വരുന്നത് അപ്പോൾ ഇതിലാണ് സീക്വൻസ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നെക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം നെക്ക് ഞാൻ തയ്ച്ചു കഴിഞ്ഞു ഫുള്ള് ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത് ഈ അരികിലൊക്കെ വെക്കുമ്പോൾ തച്ചു പിടിപ്പിക്കുന്നതിന് മുന്നേ വെക്കുമ്പോൾ പിന്നെ തച്ചു പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സീക്വൻസ് ഇതുപോലെയുള്ള മയിൽ പീലി കളറിൽ ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് അത് നല്ല ഗ്ലൈസിംഗ് ഉണ്ട് ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട് പിന്നെ സൂചി എടുത്തിട്ടുണ്ട് സീക്വൻസ് കയറാൻ പറ്റുന്ന ഷുഗർ ബീഡ്സൊക്കെ കയറാൻ പറ്റുന്ന തരത്തിലുള്ള സൂചി എടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് വൈറ്റ് നൂലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓരോ കുത്തിങ്ങനെ ഓരോ സ്ഥലത്ത് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ കുത്തുകൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഓരോ കുത്തുകൾ ഇട്ട് കൊടുത്താൽ മതി ഇതിൽ ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം ഇപ്പോൾ നമ്മൾ സീക്വൻസ് എടുക്കുമ്പോൾ ഈ ക്ലോത്തിന് മാച്ച് ആവുന്ന കളറിലുള്ള സീക്വൻസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വൈറ്റ് ഷുഗർ ബീഡ്സ് വെക്കുമ്പോൾ വേറൊരു ഭംഗിയാണ് അതിൻ്റെ ഗ്ലൈസിംഗ് കൊണ്ട് ആ ഷുഗർ ബീഡ്സിന് നല്ല തിളക്കവും കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണത് വരിക അതുപോലെ നമ്മൾ ഈ ഷുഗർ ഈ സീക്വൻസിൽ വേറെ കളർ ഷുഗർ ബീഡ്സ് വെച്ചാൽ അത് വേറെ ഒരു കളറിലായിരിക്കും കാണുന്നത് അപ്പോൾ ഇതിന് അങ്ങനെ ഞാൻ മാറ്റി വെച്ച് നോക്കിയപ്പോൾ ഈ വൈറ്റ് ഷുഗർ ബീഡ്സ് വെക്കുമ്പോഴാണ് ഒരു തിളക്കം നല്ലവണ്ണം കിട്ടുന്നത് അതുകൊണ്ടാണ് ഇത് തന്നെ ഇങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കാണിക്കാം ഇങ്ങനെ അകത്തുനിന്ന് കുത്തിയെടുക്കണം ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ സീക്വൻസിന്റെ അടിയിലുള്ള ഹോളിൽ കൂടി ഇങ്ങനെ കയറ്റണം അപ്പോൾ അത് കുഞ്ഞു ഹോളാണ് നമ്മുടെ ഷുഗർ ബീഡ്സും കൂടി ഇങ്ങനെ കയറ്റുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉറച്ചു നിൽക്കും ഊരിയൊന്നും ഇങ്ങനെ വെളിയിലോട്ട് വരില്ല അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷുഗർ ബീഡ്സ് മാറ്റി സീക്വൻസിൻ്റെ അകത്തുകൂടി ആ നമ്മൾ ആദ്യം കുത്തിയെടുത്ത് തന്നെ കുത്തിയിറക്കണം അപ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വരും എന്നിട്ട് അടിയിൽ അതിൻ്റെ അടിയിൽ ഉറപ്പിച്ച് നിർത്തണം ഇങ്ങനെ ഒരു പ്രാവശ്യം ഉറപ്പിച്ചാൽ മതി ഇങ്ങനെ ഉറപ്പിച്ചാൽ മതി അവിടെ അങ്ങനെ ഇരുന്നോളൂ അടുത്തത് നമ്മൾ അടുത്ത് എവിടെയാണോ കുത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ ഫുള്ള്
വെച്ച് വരിക അപ്പോൾ ഇത് ഫുൾ തീരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്ക് എത്ര മോശപ്പെട്ട തുണിയായാലും നമുക്ക് നമ്മുടെ കളറിന് ചേരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ സീക്വൻസ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സീക്വൻസ് ഒക്കെ ചിലർക്കൊക്കെ സീക്വൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട് 26 ബേസിക് സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ 6 എപ്പിസോഡായിട്ടുണ്ട് അപ്പോൾ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് കണ്ടിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിൻ്റെ വലിയ സീക്വൻസ് വെച്ചിട്ടുള്ള വലിയ ഡിസൈൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള സീക്വൻസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ട്യൂട്ടോറിയലിൽ കാണിക്കുന്നുണ്ട് ആ 26 ബേസിക് സ്റ്റിച്ചത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ഏത് സ്റ്റിച്ച് കണ്ടാലും തയ്ക്കാൻ പഠിക്കുന്ന പാകത്തിലാവും അതുകൊണ്ട് അത് പഠിക്കുക അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കി കാണിക്കാം അപ്പോൾ ഡിസൈൻ ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് സീക്വൻസ് വെച്ച് ചെയ്തതാണെന്ന് തോന്നില്ല സ്റ്റോൺ ആണെന്നേ തോന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വേറെ ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെ ചെയ്തു അപ്പോൾ ഇത് നേരത്തെ ഇതുപോലെ ഒരെണ്ണം ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എനിക്കിത് 4-ാമത് കിട്ടുന്ന ഓർഡറാണ് ഈ ഒരു മെത്തേഡ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ